Hi friends, welcome to Jazz Tones. Today we are going to learn about the Information Act. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾക്കറിയാമല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പി എസ് സിക്ക് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ, പ്ലസ് ടു ലെവൽ, ടെൻത്ത് ലെവൽ, ഏതൊരു എക്സാമിനും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ. ഒരു ടെൻത്ത് മാർക്ക്, ഒരു ടെൻ മാർക്സും ഏത് സെക്ഷനിൽ നിന്നായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സെക്ഷനിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ ഏത് എക്സാമിന്, ഏത് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അത് നമ്മളുടെ കേന്ദ്ര വിവരാവകാശ നിയമത്തെക്കുറിച്ചും സംസ്ഥാന വിവരാവകാശ നിയമത്തെക്കുറിച്ചും നമ്മൾക്കറിയണം. ജസ്റ്റ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, എത്ര അംഗങ്ങളുണ്ട്, അവരുടെ കാലാവധി എത്രയാണ്, അത് എപ്പോഴാണ് നിയമം പാസ്സാക്കിയത്, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറിയാതെ ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത്. കാരണം എന്തായാലും ആ ഭാഗത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കേന്ദ്ര വിവരാവകാശ നിയമവും സംസ്ഥാന വിവരാവകാശ നിയമവും പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിക്ക് നമ്മൾക്ക് എന്ത് നോക്കാം, എന്താണ് ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽനായ, എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽനായ, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് കാവൽനായ എന്നും അതേപോലെ സൂര്യ തേജസ് എന്നും അതുകൂടാതെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി, എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്, എന്തൊക്കെയാണ്, ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽനായ, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്, അതുകൂടാതെ നമ്മളുടെ ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്, ഇൻഫോർമേഷൻ ആക്ട്, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട്, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട്. എന്താണ്, ഏതാണ് ഇയർ ഇൻഫോർമേഷൻ ആക്ട്? 2002 ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് അല്ലേ, വിവര നമ്മൾക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യം അല്ലേ, ഏതൊരു വിവരവും അറിയാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ ആക്ട്, അതിൻ്റെ നിയമം എന്ന് പറയുന്നത് 2002 ആണ്. ജനാധിപത്യത്തിൻ്റെ കാവൽനായ, അതല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നെല്ലാം അറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. അത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. ഓക്കെ, എങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ്. ഓക്കെ, സ്വീഡൻ. ഓക്കെ, സ്വീഡനാണ് ആദ്യത്തെ രാജ്യം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. 1997 തമിഴ്നാട് ഈ വിവരാവകാശ നിയമം പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെയും തമിഴ്നാട് എന്ന സ്റ്റേറ്റ് ഇന്ത്യൻ വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്, വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് എപ്പോഴാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്? ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 June 15. ഓക്കെ, എപ്പോഴാണ്? 2005 June 15. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, ഈ ഇന്ത്യൻ നമ്മുടെ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചപ്പോൾ ചിലർക്കെല്ലാം മനസ്സിൽ ആദ്യം വന്നിട്ടുണ്ടാവുക രാജസ്ഥാനാണല്ലേ. എങ്കിൽ നോക്കിക്കോളൂ, രാജസ്ഥാൻ എന്ന് പറയുന്നത് വിവരാവകാശ പ്രസ്ഥാനം, വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഓക്കെ, രാജസ്ഥാൻ. അപ്പം നമ്മൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഇന്ത്യൻ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന, വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ
രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്. ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. 1997 അത് പാസാക്കിയത്. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ പാർലമെൻറ് എപ്പോഴാണ് വിവരാവകാശ നിയമം പാസാക്കിയത് എന്നാണ്. അത് 2005 ജൂൺ 15 എങ്കിൽ വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യത്തെ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇനി മാറിപ്പോകില്ലല്ലോ. അടുത്തത് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ ലീഡർ, ഫസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് ആരാണ്? അരുണ റോയാണ്. ഫസ്റ്റ് ലീഡർ എന്നല്ല, അതിൻ്റെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ ലീഡർ എന്ന് പറയുന്നത് അരുണ റോയ് ആണ്. ഓക്കെ, ഇനി നമ്മളൊന്ന് നോക്കുന്നത് എന്താണ്? വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് അരുണ റോയ് ആണ്. ഓക്കെ, എങ്കിൽ നമ്മൾക്കറിയാം വിവരാവകാശ നിയമം, നമ്മൾക്കൊരു വിവരാവകാശ നിയമം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശമാണ് അല്ലേ. അങ്ങനെ അറിയണം എന്ന് പറഞ്ഞ് നമ്മളൊരു പെറ്റീഷൻ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പെറ്റീഷൻ സമർപ്പിച്ച ആദ്യത്തെ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. എങ്കിൽ നോക്കിക്കോളൂ, ആദ്യത്തെ ഫസ്റ്റ് പെറ്റീഷൻ സമർപ്പിച്ച വ്യക്തി, വിവരാവകാശ നിയമം പ്രകാരം പെറ്റീഷൻ സമർപ്പിച്ച ആദ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ അതാരാണ്? അത് ഷഹീദ് റാസ ബർണിയാണ്. ഷഹീദ് റാസ ബർണി, റാസ ബർണി. സ്ഥലം എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്ര. ഓക്കെ, ആദ്യമായിട്ട് ഈ വിവരാവകാശ നിയമപ്രകാരം, നിയമം നിലവിൽ വന്നുല്ലോ, എങ്കിൽ അത് പ്രകാരം ആദ്യമായ പെറ്റീഷൻ സമർപ്പിച്ച വ്യക്തിയാണ് ഷഹീദ് റസ ബർണി. സ്ഥലം എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്രയിലാണ്. എങ്കിൽ ഈ വിവരാവകാശ നിയമപ്രകാരം നമ്മൾക്ക് പെറ്റീഷൻ സമർപ്പിക്കാം. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പെറ്റീഷൻ സമർപ്പിക്കും. ആരുടെ അടുത്താ പെറ്റീഷൻ സമർപ്പിക്കുക? ആർക്കാണ് നമ്മൾ പെറ്റീഷൻ സമർപ്പിക്കുക? പെറ്റീഷൻ സമർപ്പിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പെറ്റീഷൻ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആർക്കാണ്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ പെറ്റീഷൻ സമർപ്പിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പെറ്റീഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പെറ്റീഷൻ സമർപ്പിക്കുന്നതിൻ്റെ ആ ഒരു എന്താണ്, ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ, ആ ഇൻഫോർമേഷൻ വിത്തിൻ അൻ അവർ അല്ലെങ്കിൽ വിത്തിൻ എത്ര ഡേയ്സിനുള്ളിൽ എന്നുള്ളത് അറിയണ്ടേ. എങ്കിൽ നോക്കിക്കോളൂ, നമ്മളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും, ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമാണ് നമ്മളുടെ വിഷയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള ഇൻഫോർമേഷനാണ് നമ്മൾക്ക് അറിയേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആൻസർ നമ്മൾക്ക് കിട്ടേണ്ടത് എപ്പോഴായിരിക്കണം? 48 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ ലഭിച്ചിരിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെറ്റീഷൻ സമർപ്പിക്കും. ആർക്ക്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് പെറ്റീഷൻ സമർപ്പിക്കും. അങ്ങനെ പെറ്റീഷൻ സമർപ്പിക്കുന്നത് എന്ത് അറിയാനുള്ളതായിരിക്കും? ഇപ്പോൾ ഏതെങ്കിലും ആരുടെയെങ്കിലും ജീവൻ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ച് അറിയുന്നതിനുള്ള ഏതെങ്കിലും ഇൻഫോർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നൽകിയിരിക്കണം. ഇതല്ലാത്ത ഈ കേസ് അല്ലാത്ത അതർ കേസസ് ആണ് എന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സ്, ഓക്കെ, വിത്തിൻ 30 ഡേയ്സ് നമ്മൾക്ക് എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ ആൻസർ നമ്മൾക്ക് ഇൻഫോർമേഷൻ ആര് നൽകിയിരിക്കണം? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകിയിരിക്കണം. അങ്ങനെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നമ്മൾക്ക് 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഏതാണോ പർട്ടിക്കുലർ കേസ് പറഞ്ഞത് അത് നമ്മൾക്ക് കിട്ടിയിട്ടില്ല, ഇൻഫോർമേഷൻ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ എന്ന നിരക്കിൽ, പെർ ഡേ 250 രൂപ എന്ന നിരക്കിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ
പെറ്റീഷൻ സമർപ്പിച്ച വ്യക്തിക്ക് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടതുണ്ട് ഓക്കെ എന്തിനെ പെനാൽറ്റി ഫോർ ഡിലേ ഡിലേ ഇൻഫർമേഷൻ വൈകുന്നതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം ഓരോ ദിവസത്തിനും 250 രൂപ എന്ന നിരക്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പെറ്റീഷൻ സമർപ്പിച്ച വ്യക്തിക്ക് മാക്സിമം 25,000 രൂപ വരെയും എന്താണ് പെറ്റീഷൻ പെനാൽറ്റി നൽകേണ്ടതായിട്ട് വരും ഓക്കെ ക്ലിയർ ആയോ എന്താ പറഞ്ഞത് നമ്മൾക്ക് അറിയാം നമ്മളുടെ പെറ്റീഷൻ സമർപ്പിക്കുന്നത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെന്ന് പറഞ്ഞു എങ്കിൽ നമ്മൾക്ക് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള ഒരു അറിവാണ് ലഭിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ അറിവ് നമ്മൾക്ക് ഇൻഫർമേഷൻ വിതിൻ 48 hours നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അതല്ലാത്ത കേസിന് 30 days ഉള്ളിൽ 1 month നമ്മൾക്ക് ആൻസർ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾക്ക് ആരാണോ പെറ്റീഷൻ സമർപ്പിച്ചത് അവർക്ക് പെനാൽറ്റി ആയിട്ട് ഓരോ ദിവസത്തിനും വൈകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ എന്ന തോതിൽ പെനാൽറ്റി നൽകേണ്ടതായിട്ടുണ്ട് മാക്സിമം പെനാൽറ്റി എമൗണ്ട് ഏതുവരെ പോവാം 25,000 വരെ ഏകദേശം 100 ദിവസം വൈകുന്നതിനും പെനാൽറ്റി ആയിട്ട് ഈടാക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ ഏത് സെക്ഷനിൽ അറിഞ്ഞിരിക്കണം നമ്മളുടെ ഇൻഫർമേഷൻ ആക്ടില് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് നമ്മൾക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമ്മൾക്കറിയണം കേന്ദ്രവും അറിയണം സംസ്ഥാനവും അറിയണം അല്ലേ എങ്കിൽ നോക്കിക്കോളൂ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇത് നിലവിൽ വന്നത് എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 October 12 ഓക്കെ എപ്പോഴാണ് 2005 October 12 ഏത് പ്രകാരമാണ് വന്നത് 2005 ഇൻഫർമേഷൻ ആക്ട് പ്രകാരം 2005 നമ്മൾ പറഞ്ഞു 2005 June 15 എന്ത് ഇന്ത്യൻ പാർലമെൻറ് ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയെന്ന് അല്ലേ അതുകൊണ്ട് തന്നെ 2005 ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വന്നിട്ടുള്ളത് ഓക്കെ അത് എപ്പോഴാണ് 2005 October 12 എങ്കിൽ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹിയിൽ ഓക്കെ ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ആദ്യത്തെ ചെയർമാൻ ആരാണ് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ് വജാഹത്ത് ഹബീബുള്ള ഓക്കെ വജാഹത്ത് ഹബീബുള്ള എങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ലേഡി ചെയർമാൻ ആരാണ് ഫസ്റ്റ് ലേഡി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ദീപക് സന്ധു ആണ് ദീപക് സന്ധു ആരാണ് ദീപക് സന്ധു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ് ഫസ്റ്റ് ലേഡി ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ് നമ്മൾ എന്താ പറഞ്ഞത് ഫസ്റ്റ് ചെയർമാൻ അറിഞ്ഞു ഫസ്റ്റ് ലേഡി ചെയർമാൻ പറഞ്ഞു ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ഇപ്പോഴുള്ള ആരാണ് പ്രസന്റ് ചെയർമാൻ ആരാണെന്ന് അറിയാലോ അല്ലേ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് ബിമൽ ജുൽക്കയാണ് ബിമൽ ജുൽക്ക ഇത് ഇദ്ദേഹം ചാർജ് എടുത്തത് മാർച്ച് 6 ഓക്കെ മാർച്ച് 6 2020 March 6 സോ ഇറ്റ്സ് കറൻറ്റ് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറൻറ്റ് അഫെയർ ആണ് നമ്മളുടെ പ്രസൻറ്റ് ഏത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചാൽ ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിമൽ ജുൽക്കയാണ് കറൻറ്റ് അഫെയർ ആണ് നന്നായിട്ട് നോക്കി വയ്ക്കുക ഇനി നമ്മൾക്ക് അറിയാനുള്ളത് ഇതിലെ അംഗങ്ങൾ എത്ര പേരാണ് എന്നുള്ളതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് 11 പേരാണ്
ഓക്കെ ആകെ 11 പേര് ഈ 11 പേരുടെ കാലാവധി എന്ന് പറയുന്നത് എത്ര ദിവസമായിരിക്കും കാലാവധി എന്ന് പറയുന്നത് 5 വർഷം ഓക്കെ 5 ഇയേഴ്സ് ഓർ 65 ഓൾഡ് whichever is earlier okay whichever is earlier എന്നുള്ളതാണ് ഏത് ആദ്യം എത്തുന്നു 5 വർഷം എന്ന കാലാവധിയാണോ ആദ്യം എത്തുന്നത് അല്ല 65 ഇയേഴ്സ് ആണോ ആദ്യം തികയുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പൊസിഷൻ ക്യാൻസൽ ആയി പോകും ഓക്കെ അപ്പൊ എന്താ പറയുന്നത് അംഗങ്ങൾ 11 പേരാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പൊ 62 വയസ്സിൽ ചാർജ് എടുത്തവരുണ്ടാവും അല്ലേ അപ്പൊ 65 വയസ്സ് ആദ്യം എത്തിക്കഴിഞ്ഞാൽ ആകെ 3 വർഷമേ അവർക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവർക്ക് 65 വയസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പൊസിഷൻ ക്യാൻസൽ ആയി പോകും അപ്പൊ അതാ പറയുന്ന 5 വർഷമാണോ 65 വയസ്സാണോ ഏതാണ് ആദ്യം വരിക അപ്പോ അവരുടെ കാലാവധി തീരുന്നതായിരിക്കും അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 2005 ഒക്ടോബർ 12 ഏത് പ്രകാരം 2005 വിവരാവകാശ നിയമപ്രകാരമാണ് വന്നത് അല്ലേ എന്താണ് എവിടെയാണ് ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം എങ്കിൽ അതിന്റെ അംഗങ്ങൾ 11 പേരാണ് അവരുടെ കാലാവധി 5 വർഷവും അല്ലെങ്കിൽ 65 വയസ്സ് വിച്ചവർ ഇസ് ഏർലിയർ എന്നുള്ളതാണ് ദെൻ നമ്മൾ പഠിച്ചു അതിന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്ന വജാഹത്ത് ഹബീബുള്ളയാണ് പ്രസന്റ് ചെയർമാൻ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ് ബിമൽ ജുൽക്കയാണ് അദ്ദേഹം പ്രസന്റ് മാർച്ച് 6 ജോയിൻ ചെയ്തിട്ടുള്ളത് സോ ഇസ് എ കറണ്ട് അഫെയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അടുത്തത് നമ്മുടെ ഫസ്റ്റ് ലേഡി ചെയർമാൻ ആരാണെന്നുള്ളതാണ് അത് ദീപക് സന്ധുവാണ് അപ്പൊ ഇത്രയുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇത് നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളത് അറിയണം എല്ലാം നിലവിൽ വന്നിട്ടുള്ളത് നമ്മളുടെ 2005 ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് 2005 തന്നെയും December 19 ഓക്കെ നമ്മളെ അറിയാം കേന്ദ്രം എപ്പോഴാണ് October 12 ഓൾറെഡി നമ്മളുടെ സംസ്ഥാന വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ് June 15 എല്ലാം 2005 തന്നെ ഓക്കെ എങ്കിൽ ഇത് വന്നിട്ടുള്ളത് ഏത് പ്രകാരമാണ് 2005 ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം അല്ലേ 2005 ഇൻഫോർമേഷൻ ആക്ട് സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പ്രകാരമാണ് ഈ സംസ്ഥാന വിവരാവകാശം കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ എങ്കിൽ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാമല്ലേ ഏതിൻ്റെയും നമ്മളുടെ സെൻറ്റർ എന്ന് പറയുന്നിടത്തായിരിക്കും നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ഉള്ളത് നമ്മൾ ഇന്ത്യയിലെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ സെൻറ്റർ എവിടെയാണ് അത് തിരുവനന്തപുരമാണ് അല്ലേ തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അംഗങ്ങൾ എന്ന് പറയുന്നത് അംഗങ്ങൾ എത്ര പേരാണ് നമ്മൾ കേന്ദ്രത്തിൽ പഠിച്ചത് 11 പേരാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളത് 6 പേരാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് കാലാവധി എത്രയാണ് കാലാവധി 5 ഇയേഴ്സ് ഓർ അത് തന്നെയാണ് 65 ഏജ് ഓക്കെ 65 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം ഏതാണോ ആദ്യം വരുന്നത് അതാണ് അംഗങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മാത്രമല്ല നമ്മൾ ഒരുപാട് ഇനി പഠിക്കാനുണ്ട് ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റുറി ബോഡീസ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന വിവരാവകാശ കമ്മീഷൻ അപ്പോൾ അതിൻ്റെ അംഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേന്ദ്ര വിവരാവകാശ കമ്മീഷന് 11 അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് 6 പേരാണ് ഓക്കെ എങ്കിൽ നോക്കിക്കോളൂ ആദ്യത്തെ ഫസ്റ്റ് ചെയർമാൻ ആരാണെന്നറിയണം ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് പാലാട്ട് മോഹൻദാസ് ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ എന്നുണ്ടെങ്കിൽ പ്രസന്റ് ചെയർമാൻ ആരാണ് എല്ലാറ്റിൻ്റെയും പ്രസന്റ് ചെയർമാനെ നമ്മൾക്ക് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം കാരണം എക്സാം അത് കറണ്ട് അഫെയർ ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് സോ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് വിൻസെന്റ് എം പോൾ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് നോക്കിയത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 December 19 അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 6 പേരാണ് പിന്നെ ഇത് വന്നത് എപ്പോഴാണെന്നുള്ളത് എന്തിൻ്റെ ബേസിലാണെന്നുള്ളത് സെക്ഷൻ ഒന്ന് നോക്കി വയ്ക്കുക 15 സബ്സെക്ഷൻ 1 ദെൻ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് വിൻസെന്റ് എം പോൾ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് വിവരാവകാശ നിയമം 2005 June 15 നമ്മളുടെ
ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമപ്രകാരം നിലവിൽ വന്ന കേന്ദ്ര സംസ്ഥാനം അല്ലേ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒന്നും നമ്മൾക്ക് ഇതിൽ സ്കിപ്പ് ചെയ്യാനായിട്ടില്ല. എല്ലാം പഠിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് പഠിക്കാതെ നമ്മൾ ഒരിക്കലും എന്താണ് എക്സാം ഹാളിൽ പോകരുത്. കാരണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന്. എന്തായാലും സ്റ്റാറ്റുട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കില്ല, ചിലപ്പോൾ നമ്മളുടെ ബാലാവകാശ കമ്മീഷനാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സ്റ്റാറ്റുട്ടറി ബോഡീസ് ഉണ്ട്. അപ്പോൾ വേറെ സെക്ഷനിൽ നിന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.